ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ എല്ലാ വെള്ളിച്ചയും ചത്തി വീണെടുക്കുന്നത് കണ്ടില്ലേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ്മീഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെള്ളിച്ചയെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറി ചെടികളായിട്ടുള്ള വെണ്ടച്ചെടി, അതുപോലെ തന്നെ പച്ചമുളക് ചെടി, ഇത്തരം പച്ചക്കറി ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ അലങ്കാര ചെടികൾക്കും അതുപോലെ തന്നെ എല്ലാതരം ചെടികൾക്കും ബാധിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ വെള്ളിച്ചയുടെ ശല്യം. അപ്പോൾ ഈ വെള്ളിച്ചയുടെ ശല്യം ഇപ്പോൾ തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. മഴ കുറഞ്ഞ സമയത്ത്, മഞ്ഞ് വരുന്ന സമയത്താണ് കൂടുതലായിട്ട് ഈ വെള്ളിച്ചയുടെ ശല്യം നമ്മുടെ പച്ചക്കറി ചെടികൾക്കും അതുപോലെ തന്നെ അലങ്കാര ചെടികൾക്കൊക്കെ ബാധിക്കാം. അപ്പോൾ ഇത് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു മൂന്നോ നാലോ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വെള്ളിച്ചയുടെ ശല്യം നിങ്ങളുടെ പച്ചക്കറി ചെടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത് വെള്ളിച്ച നമ്മുടെ ചെടിയിൽ നിന്ന് പോയതിന് ശേഷം തിരിച്ചു വരാതിരിക്കാനായിട്ടുള്ള ഒരു മരുന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാവുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതിന് മുന്നുള്ള വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പുതിയ തളിർപ്പുകൾ വന്നിട്ട് അതിലൊക്കെ പുതിയ പച്ചമുളക് ഉണ്ടായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ഈ സമയത്താണെന്ന് വെള്ളിച്ചയുടെ ആക്രമണം ഉണ്ടായിട്ട് നമ്മുടെ ചെടിയുണ്ടോ, അതിൻ്റെ ഇലയുടെ അടിയിൽ നമ്മളൊന്ന് മറച്ചു നോക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിലും പോലെ തന്നെ ചെടിയുടെ അടിവശം ഒന്ന് നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിനുള്ളിൽ വെള്ളപ്പൊടി പോലെ നമുക്ക് കാണാം. അപ്പോൾ ഈ ചെടികളുടെ മുകളിലൊന്നുമില്ല. അപ്പോൾ ഞാനുള്ള ഒരു ചെടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് പച്ചക്കറി ചെടികൾക്ക് മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല കേട്ടോ, നമ്മുടെ ഏത് ചെടികൾക്ക് വേണമെങ്കിൽ ബാധിക്കും. കണ്ടില്ലേ, നമ്മുടെ പേര മരത്തിനാണത് ബാധിച്ചത്. പേരച്ചെടി വെച്ചിട്ട് അധികം നാളായിട്ടില്ല. എല്ലാ ഇലകളുടെ മുകളിൽ ഇതുപോലെ വെള്ളിച്ചയുടെ ശല്യമുണ്ട്. ഇത്രയും ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലയുടെ നീര് ഊറ്റി കുടിക്കുകയും അതുപോലെ തന്നെ ഈ ചെടി ഒരു മൊത്തമായിട്ട് നശിപ്പിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഉണക്കി കളയുകയൊക്കെ ചെയ്യും. ഈ ഇതിൻ്റെ ഇലയുടെ അടിയിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പച്ചക്കറി ചെടിയുടെ അടിയിലേക്ക് ഇവർ പരക്കും, മാറി മാറി ഇരുന്ന് കണ്ടില്ലേ. വെള്ളപ്പൊടി രൂപത്തിലാണ് ആദ്യം പ്രത്യക്ഷപ്പെടുക. ഇതാണ് വെള്ളിച്ച എന്ന് പറയുന്നത്. പറക്കാൻ പറ്റുന്ന ഇത്തരം പ്രാണികളാണ് നമ്മുടെ ചെടികളെ നശിപ്പിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഉപയോഗിക്കാവുന്നത് വാക്വം ക്ലീനർ ഉപയോഗിച്ചിട്ടാണ്. ഇതുപോലെ പറക്കുന്നത് കണ്ടില്ല, പറക്കുന്ന പ്രാണി ആയതുകൊണ്ട് തന്നെ നമുക്ക് വാക്വം ക്ലീനർ ഉപയോഗിച്ചിട്ട് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. വാക്വം ക്ലീനർ ഓൺ ചെയ്ത് വളരെ ചെറിയ വാക്വം ക്ലീനർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഇതിൻ്റെ ഇലകളുടെ അടിയിലൊക്കെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ പറക്കുന്ന വെള്ളിച്ച നമുക്ക് ഈ വാക്വം ക്ലീനറിൻ്റെ ഉള്ളിലാക്കാൻ, അതുപോലെ നമുക്ക് ഈ വെള്ളിച്ചയുടെ ശല്യം കുറയ്ക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഇതേ വെള്ളം നല്ലതുപോലെ ശക്തിയായിട്ട് നമ്മുടെ ഇലകളുടെ അടിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന്, അതായത് ഇടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ നമ്മുടെ ഇലകളുടെ അടിയിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വെള്ളിച്ചയും പറന്നു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ പുതിയ വെള്ളവും വന്നിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പോയി കിട്ടാനും ഇലകളുടെ അടി നല്ല വൃത്തിയായിട്ട് കിട്ടാനും സഹായിക്കും. പിന്നെ നമുക്ക് വെള്ളിച്ചെന്ന് ഓടിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു സാധനമാണ് വേപ്പെണ്ണ എന്ന് പറയുന്നത്. നല്ല വീര്യമുള്ള വേപ്പെണ്ണ ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഒരു 5 ml വേപ്പുള്ള 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5-6 തുള്ളി സോപ്പ് കൂടെ നമുക്ക് ഇതിന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഈ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളിച്ചെന നശിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ മുട്ടകളൊക്കെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. മുട്ടയൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മുട്ടയാണ് ഒരു വെള്ളിച്ച മുട്ടയിട്ട് പെരുകി പെട്ടെന്ന് തന്നെ ഒരു ആഴ്ചയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ചെടി നിറയുന്ന വിധത്തിലാവും. അപ്പോൾ നമ്മുടെ മുട്ടകൾ നശിപ്പിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ വെള്ളിച്ചകളുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല സാധനം എന്ന് പറയുന്നത് നമ്മുടെ എലിപ്പശി ഉണ്ടല്ലോ, എലിപ്പശയാണ് നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നല്ല പശ മഞ്ഞ സ്റ്റിക്ക് ഉണ്ടാ, ഇതുപോലെയുള്ള മഞ്ഞ സ്റ്റിക്ക് നമുക്ക് നമ്മുടെ തോട്ടങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ഥാപിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈച്ചകൾ അതിൽ ഈ പറന്നു പോകുന്ന ഈച്ചകളെ നമുക്കിതിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. നമുക്ക് വെള്ളിച്ചയുടെ ശല്യം നമുക്ക് ഒരു 90% നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ നമുക്ക് മഞ്ഞ സ്റ്റിക്കട്, ഇതിൻ്റെ ഇത് മഞ്ഞ തന്നെ വേണം. അപ്പോൾ മഞ്ഞ ഉണ്ടെങ്കിലാണ് കൂടുതലായിട്ട് ഈ കീടങ്ങൾ നമ്മുടെ ഈ ഇതിനാകർഷിച്ച് ഈ പശയിൽ ഒട്ടിപ്പിടിക്കുള്ളൂ. പിന്നെ വെള്ളിച്ചനെ നമുക്ക് മൊത്തമായിട്ട് നശിപ്പിക്കാനായിട്ട്, ഒരു ചെടിയിൽ നിന്നുള്ള വെള്ളിച്ചനെ മൊത്തമായിട്ട് നശിപ്പിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കവർ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ ഇതിന് മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഇതുപോലെ നമുക്ക് വലിയൊരു കവർ, ഒരു ചെടിയിൽ ഇത്രയും പോകുന്നൊരു ചെടിയാണെന്നുണ്ടെങ്കിൽ ആ ചെടിയിൽ മൂടത്തക്ക വിധത്തിലുള്ള ഒരു കവറാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഈ കവറിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കുറച്ച് ഓയിലാണ് വേണ്ടത്. ഓയിലല്ലെന്നുണ്ടെങ്കിൽ പഴയ എണ്ണയോ നമ്മുടെ വേസ്റ്റാക്കി കളയുന്ന, നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് അടുക്കളയിൽ ഉപയോഗം കഴിഞ്ഞിട്ട് വേസ്റ്റാക്കി കളയുന്ന പാചക എണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഓയിലാണ്. നമ്മൾ ഈ കവറിൻ്റെ ഉൾവശത്താണ് നമ്മൾ ഇതൊന്നുപോലെ ഒന്ന് തേച്ച് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. വെറുതെ ഒന്ന് ഒരു 5-10 തുള്ളിയൊക്കെ ഒന്ന് ഒറ്റിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഒറ്റിച്ചു കൊടുക്കാം അവിടെയൊക്കെയായിട്ട്. ഇത് കവർ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വസ്തുക്കും അത് ഈ ഓയിലായി കിട്ടും. ഇനി നമുക്ക് ഈ ചെടിയുടെ മൂടത്തക്ക വിധത്തിൽ ഈ ചെടി അധികം മിളക്കാതെ വേണട്ടോ നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടത്തി കൊടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് അത് കടത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് കടത്തി കൊടുത്ത് നമ്മളിതിൻ്റെ ഈ അടിവശം ഉണ്ടല്ലോ, അടിവശം ഒന്ന് ഇതെങ്ങനെ കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈ കവർ അങ്ങോട്ട് തല്ലി കൊടുത്താൽ മതി. അപ്പോൾ പറന്നു പോകുന്ന ഈച്ചകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോവില്ല. അതുപോലെ തന്നെ എല്ലാം നമ്മുടെ ഈ കവറിനകത്ത് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. നമുക്ക് എല്ലാ വെള്ളിച്ചേനെയും നമുക്ക് ഈ ഇതിന് നശിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും.
എല്ലാം നമുക്ക് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ നമുക്ക് കവർ മാറ്റാതെ കുറച്ച് കനൽ എടുത്തുകൊണ്ട് വരിക. കനൽ എടുത്തുകൊണ്ട് വന്ന് നമുക്കിത് ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് പുകയ്ക്കാൻ കൊടുക്കാം. പുക ഇതേ ഇതിൻ്റെ അടിയിലേക്ക് കുറച്ച് നേരം ഒന്നുകൂടി കാണിച്ചു കൊടുക്കാം. ഈ പുക ഈ കവറിൽ ഈ പുക നിറയുന്ന വരെ നമുക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കാം. പൂവാത്ത ഈച്ചകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നശിപ്പിക്കാനും അതുപോലെ തന്നെ ഈ കവറിൻ്റെ ഉള്ളിൽ തന്നെ പുക കെട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ഈച്ചകളും ചാവുകയും ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഇത് തന്നെ വേണമെന്നില്ല. നമ്മൾ കൊതുവിനെ പുകയ്ക്കുന്ന തിരിയുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രണ്ട് ഗുളി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് പുകച്ചു കൊടുത്താലും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ പുക ഇതിൻ്റെ അടിച്ച് കഴിഞ്ഞിട്ട് ഈ കവർ ഒന്ന് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കെട്ടിയിട്ട് കഴിഞ്ഞാൽ എല്ലാ ഈച്ചകളും ഇതിനകത്ത് ചാവുകയും ചെയ്യും. അപ്പോൾ ഇത് വളരെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഉള്ളിലാണ് കേട്ടോ. അതായത് നമ്മൾ എണ്ണ പരട്ടിയിട്ടുള്ള കവറിൻ്റെ ഉള്ളിൽ ഇതേ വെള്ളീച്ചകളൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഇതേ പറന്ന് പോകുന്ന വെള്ളീച്ചകളെ മൊത്തമായിട്ട് നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും. വളരെ നിമിഷ നേരം കൊണ്ട് നമുക്ക് എല്ലാ വെള്ളീച്ചയിലും നമുക്ക് ഇതിനകത്ത് ഈ പറന്ന് പോകുന്ന വെള്ളീച്ചകളെ നമുക്ക് നശിപ്പിക്കാം. ഇതിനൊക്കെ പുറമെ നമുക്ക് വെള്ളീച്ചകളെ മൊത്തമായിട്ട് നശിപ്പിക്കാനായിട്ട് നമുക്ക് നല്ലൊരു കീടനാശിനി കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ള പഞ്ചസാര സിറപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പഞ്ചസാര സിറപ്പാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യണത്. നമുക്ക് ഇതിലെ പഞ്ചസാര സിറപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തുരിശാണ് കേട്ടോ വേണ്ടത്. ഈ തുരിശ് നമുക്ക് ഈ പഞ്ചസാര സിറപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. വളരെ പഞ്ചസാര സിറപ്പിലേക്ക് നമ്മൾ യൂസ് ചെയ്യണത് തുരിശിൻ്റെ പൊടിയാണ്. അതേ ഇതുപോലെയുള്ള തുരിശിൻ്റെ പൊടി തന്നെ യൂസ് ചെയ്യണം. ക്രിസ്റ്റൽ രൂപത്തിലാണ് ഈ തുരിശ് വരിക. നമ്മൾ പൊടി രൂപത്തിലുള്ള തുരിശ് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. ഇതൊരു വളരെ കുറച്ച് അളവിൽ മാത്രം മതി. നമ്മൾ ഒരു ഗ്ലാസ് സിറപ്പാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മാത്രം മതി തിരിച്ച്. ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് സിറപ്പ് ഉണ്ടാക്കാതെ തന്നെ പഞ്ചസാര ഇട്ടതിന് ശേഷം ഈ തുരിശിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ രീതിയും നമുക്ക് പരീക്ഷിക്കാം. രണ്ടും ചെയ്യാവുന്ന രീതിയാണ്. ഒരു 5-6 തുള്ളി നമുക്ക് സോപ്പ് കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ലിക്വിഡ് സോപ്പ് നമുക്കൊരു 5-6 തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ലിക്വിഡ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഒരു മറ്റൊരു മഗ്ഗിലേക്ക് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 1/2 ലിറ്ററോളം വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത്ര വെള്ളം നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം മിക്സ് ചെയ്ത് ഡൈലൂട്ട് ചെയ്ത് ഇതിൻ്റെ പവർ കുറയ്ക്കരുത്. അപ്പോൾ ഇത്രത്തോളം മിക്സ് ചെയ്താൽ മതി. ഇനി നമ്മുടെ ചെടികൾക്ക് അടിക്കുന്ന സ്പ്രേയറിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചെടി നല്ലതുപോലെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ ഇലകളുടെ ഭാഗത്തേക്കും ഇലകളുടെ അടിയിലേക്കും ഒക്കെ എത്തുന്ന വിധത്തിൽ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒന്ന് പൊന്തിച്ചതിന് ശേഷം അടിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇത് അധികം കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഇലകളുടെ അടിവശമൊക്കെ ഒന്ന് പൊന്തിച്ച് പിടിച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുട്ടകളും അതുപോലെ തന്നെ പറക്കാൻ പറ്റാത്ത വെള്ളീച്ചകളൊക്കെ നശിച്ച് കിട്ടാനായിട്ട് സഹായിക്കും. ാണ് നമുക്കൊരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഈ ഈച്ചകളൊക്കെ ചേർത്തിട്ടുണ്ടാവും. നമ്മുടെ ചെടി നല്ല ഫ്രഷ് അടിയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളീച്ചേനെ നമ്മുടെ പച്ചക്കറി ചെടികളിൽ നിന്ന് അലങ്കാര ചെടികൾ നമുക്ക് വേരോടെ പറിച്ചു മാറാനായിട്ട് സാധിക്കും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം വെള്ളീച്ച തിരിച്ചു വരുന്ന ഒരു പ്രാണിയാണ്, പറക്കാൻ പറ്റുന്ന ഒരു പ്രാണി. അപ്പോൾ അതുകൊണ്ട് വെള്ളീച്ചേനെ വേരോടെ നശിപ്പിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. തീർച്ചയായിട്ടും നല്ലൊരു ഫലം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും, നല്ലൊരു വിളവ് തന്നെ ലഭിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്ത് കയറുന്ന വില കൂടുതൽ ഓപ്ഷൻ ലഭിക്കില്ല. അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇത് ഏതെങ്കിലും അറിയാത്ത സുഹൃത്തുക്കളാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഗുഡ് ബൈ.